കൊച്ചു കേരളത്തിലെ ദുരന്തമുഖത്ത് നിസ്സഹായതയുടെ ജീവൻ സംരക്ഷിക്കാൻ നെട്ടോട്ടമോടുന്ന ജനങ്ങളെ മതപരിവർത്തനം ചെയ്യാൻ പെന്തക്കോസ്തുകാർ രംഗത്ത്. ഇപ്പോൾ പ്രളയഭീതി നേരിടുന്ന ചെങ്ങന്നൂർ വെൺമണി പ്രദേശത്താണ് പാസ്റ്റർമാർ ഈ ലക്ഷ്യവുമായി വ്യാപകമായി തമ്പടിച്ചിട്ടുള്ളത്. ദുരന്തമുഖങ്ങളിലെ ജനങ്ങളുടെ നിസ്സഹായത മുതലെടുത്താണ് മതപരിവർത്തന ലക്ഷ്യമായി സംഘങ്ങൾ കേരളത്തിൽ സജീവമായത്. ചെങ്ങന്നൂർ വെൺമണി ആലംതുരത്ത് കോളനിയിൽ മതപ്രചാരണത്തിനായി പാസ്റ്റർമാരുടെ സംഘം കഴിഞ്ഞ ദിവസം എത്തിയിരുന്നു. 30 കാറുകളായി 80 വരുന്ന സംഘങ്ങളാണ് ഇവിടങ്ങളിലെത്തിയത്. കോളനിക്ക് സമീപം പ്രസംഗവും ലഘുലേഖ വിതരണവും നടത്തുന്നതിനിടെ ഇവർ നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടു. തുടർന്ന് നാട്ടുകാർ ചോദ്യം ചെയ്തു, ഈ സമയത്താണോ ഇത്തരം പ്രചരണമെന്നായിരുന്നു നാട്ടുകാരുടെ ചോദ്യം. പോയി രക്ഷാപ്രവർത്തനം നടത്താനും ചിലർ ഉപദേശിച്ചു, ചിലർ ഇവർക്കെതിരെ ക്ഷുഭിതരാവുകയും ചെയ്തു. 30 കാറുകളാണ് ഇതിനു വേണ്ടി മാത്രം സ്ഥലത്തെത്തിയത്. കൂടുതൽ സമയം നിന്നാൽ അടി കിട്ടുമെന്ന് ഉറപ്പായതോടെ പാസ്റ്റർമാർ കാറിൽ കയറി സ്ഥലം വിടുകയായിരുന്നു. കഴിഞ്ഞ വർഷം പ്രളയ ദുരന്തം ഏറ്റുവാങ്ങിയ സ്ഥലമാണ് ചെങ്ങന്നൂരിലെ വെൺമണി പ്രദേശം. അതിനാൽ തന്നെ പെന്തക്കോസുകാരുടെ ഹിറ്റ് ലിസ്റ്റിൽ ഈ സ്ഥലവും ഉണ്ടായിരുന്നു. വളരെ ആസൂത്രിതമായാണ് ഇവർ കൂട്ടത്തോടെ വെൺമണിയിലെത്തിയത്. പക്ഷേ നാട്ടുകാരുടെ എതിർപ്പും വിരട്ടിയോടിക്കലും കാരണം പദ്ധതി പാളി. മതപരിവർത്തനത്തിനായി കോടികളുടെ ഫണ്ടാണ് പെന്തക്കോസ്തു പാസ്റ്റർമാർക്ക് ലഭിക്കുന്നത്. പ്രകൃതി ദുരന്തം മൂലം നിസ്സഹായരായ ജനതയെ മതം മാറ്റാൻ എളുപ്പമാണെന്നതാണ് ഇവരെ പ്രളയമുഖത്തേക്ക് ആകർഷിക്കുന്ന ഘടകം. പല പ്രളയക്കെടുതി ബാധിത പ്രദേശങ്ങളിലും ലഘുലേഖ വിതരണവും മതപ്രചാരണവുമായി പെന്തക്കോസ്തുകാരുടെ ചെറിയ സംഘങ്ങൾ സജീവമാണ്. പെന്തക്കോസ്തുകാർ ജനങ്ങളെ മതപരിവർത്തനം നടത്തുന്നതായി കഴിഞ്ഞ മഹാപ്രളയകാലത്തും നിരവധി പരാതികളാണ് ഉയർന്നത്. പക്ഷേ മതപ്രീണനം തുടരുന്ന ഇരട്ടച്ചങ്ങന്റെ സർക്കാർ ഇതൊന്നും കേട്ട ഭാവം പോലും നടിച്ചില്ല. ഇത്തരക്കാർക്ക് പ്രോത്സാഹനമാകുന്നത് സംസ്ഥാന സർക്കാരിന്റെ ഇത്തരം നിലപാടുകളാണ്. പ്രളയ ദുരിതത്തിന്റെ പശ്ചാത്തലത്തിൽ പണം നൽകി പാവപ്പെട്ട കുടുംബങ്ങളെ മതപരിവർത്തനം നടത്തുന്നതായി കഴിഞ്ഞ വർഷവും വ്യാപകമായി പരാതി ഉയർന്നിരുന്നു. പ്രകൃതി ദുരന്തങ്ങൾ വീണ്ടും എത്തിയപ്പോൾ പല സ്ഥലങ്ങളിലും ഒളിഞ്ഞും തെളിഞ്ഞും ഇത്തരക്കാരുടെ സാന്നിധ്യമുണ്ട്. ഇത് ശരിവയ്ക്കുന്ന തരത്തിലാണ് നാട്ടുകാരുടെ പ്രതികരണം. പ്രളയക്കെടുതി ബാധിത പ്രദേശങ്ങളിൽ രക്ഷാപ്രവർത്തകരെന്ന വ്യാജേനയാണ് ഇവരെത്തുന്നത്. പിന്നെ ലഘുലേഖ വിതരണത്തിലൂടെയും മതപ്രചാരണത്തിലൂടെയും ആളുകളെ വശത്താക്കാൻ ശ്രമിക്കുന്നു. പ്രളയ ദുരിതത്തിന്റെ പശ്ചാത്തലത്തിൽ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് പണം വാരിക്കോരി നൽകി അവരുടെ മനസ്സിലിടം നേടിയാണ് മതം മാറ്റൽ. മലപ്പുറം കവളപ്പാറ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലും പെന്തക്കോസുകാരുടെ സാന്നിധ്യമുണ്ട്. ശബരിമല പൂങ്കാവനത്തിൽപ്പെട്ട നിലയ്ക്കൽ അട്ടത്തോട് കോളനിയിലും മതപരിവർത്തന ശ്രമം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഹിന്ദു വീടുകളിൽ നിന്നും അയ്യപ്പന്റെ ചിത്രങ്ങൾ മാറ്റിയും മതനിന്ദ നിറച്ച ലഘുലേഖകൾ വിതരണം ചെയ്തും പെന്തക്കോസ് സംഘടനയുടെ പ്രവർത്തനം കോളനിയിൽ സംഘർഷത്തിനിടാക്കുകയും ചെയ്തു. കോളനിയിൽ മൈക്ക് കെട്ടി മതവിദ്വേഷം പ്രചരിപ്പിക്കാൻ ശ്രമിച്ച പെന്തക്കോസ് വിഭാഗത്തിനെതിരെ പ്രദേശവാസികൾ ഒറ്റക്കെട്ടായി രംഗത്തെത്തുകയും ചെയ്തു. ഇതോടെ പെന്തക്കോസ് വിഭാഗക്കാർ സ്ഥലത്തുനിന്ന് രക്ഷപ്പെടുകയായിരുന്നു. 200 മലയര സാംബോ സമുദായ കുടുംബങ്ങൾ താമസിക്കുന്ന അട്ടത്തോട് കോളനിയിൽ മുമ്പും മതപരിവർത്തന ലക്ഷ്യവുമായി പെന്തക്കോസുകാരെത്തിയിരുന്നു. എന്നാൽ ശക്തമായ പ്രതിഷേധം ഉയർന്നതോടെയാണ് ഇവർ മതപരിവർത്തന ശ്രമങ്ങളുടെ ആക്കം കുറച്ചത്. എങ്കിലും കോളനികളുടെ വീടുകളിൽ മതപരിവർത്തന ദൗത്യമായി പെന്തക്കോസുകാർ ഇപ്പോഴും സജീവമാണ്. രാജ്യത്തെവിടെയും മതപരിവർത്തനം നടത്താൻ തങ്ങൾക്ക് അവകാശമുണ്ടെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു സുവിശേഷ പ്രവർത്തകരുടെ വെല്ലുവിളി. മതപരിവർത്തന ശ്രമങ്ങൾ ഒരു കാരണവശാലും അനുവദിക്കില്ലെന്ന് ഹിന്ദു ഐക്യവേദി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മഴക്കാലമാണ് മതപരിവർത്തനങ്ങൾക്കായി ഇവർ തെരഞ്ഞെടുക്കുന്നത്. നിർധന കുടുംബങ്ങളെ തേടിപ്പിടിച്ചാണ് നിർബന്ധിത മതപരിവർത്തനത്തിനായി ശ്രമിക്കുന്നത്. ഇതിനായി ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ് എന്ന സംഘടന കോട്ടയം ജില്ലയിൽ വലവീശിയിട്ടുണ്ട്. പ്രധാനമായും ഹിന്ദു വിഭാഗത്തെയാണ് ഇവർ ലക്ഷ്യമിട്ടിരിക്കുന്നത്. നിർധനരായ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളും രോഗികൾക്ക് ചികിത്സാ സഹായങ്ങളും സാമ്പത്തികവും നൽകാമെന്ന് മോഹന വാഗ്ദാനങ്ങൾ നൽകിയാണ് ഇവർ ഇരയെ കണ്ടെത്തുന്നത്. ഇതര ക്രിസ്ത്യൻ സഭകളിൽപ്പെട്ടവരെയും മുസ്ലിങ്ങളെയും ഇവരുടെ സംഘങ്ങളിൽ ചേർക്കാനും ശ്രമിക്കുന്നുണ്ട്. ഇതിനെതിരെ പ്രതിഷേധം വ്യാപകമാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി ചിറക്കടവ് മേഖലയിൽ പെന്തക്കോസുകാരുടെ ശല്യം വർദ്ധിച്ചിട്ടുണ്ട്. പകൽ സമയങ്ങളിൽ പുരുഷന്മാർ ഇല്ലാത്തപ്പോൾ വീടുകളിലെത്തുന്ന ഇവർ വീട്ടമ്മമാരെയും കുട്ടികളെയുമാണ് ആദ്യം വശത്താക്കാൻ നോക്കുന്നത്. വീടുകളിൽ സ്ത്രീകളടക്കമുള്ള സംഘമായാണ് എത്തുന്നത്. ഇങ്ങനെ വീട് വീടാന്തരം കയറുന്നതിനിടെ രോഗികളെ കണ്ടാൽ പ്രാർത്ഥിച്ച് രോഗം ഭേദമാക്കാമെന്ന പേരിൽ അവിടെ കയറിക്കൂടുകയാണിവർ. ഹിന്ദു വിഭാഗത്തിലെ ഈഴവ വിശ്വകർമ്മ പട്ടികജാതി വിഭാഗങ്ങളിലെയാണ് മതപരിവർത്തനം നടത്താൻ പെന്തക്കോസുകാർ പ്രധാനമായും ശ്രമിക്കുന്നത്. മതപരിവർത്തന ശ്രമങ്ങൾക്കെതിരെ പിണറായി സർക്കാർ നടപടിയെടുക്കില്ലെന്ന് ഉറപ്പുള്ളതാണ് പെന്തക്കോസുകാർക്ക് ധൈര്യം പകരുന്നത്. അതേസമയം മതപരിവർത്തന ശ്രമങ്ങളെ ഒറ്റക്കെട്ടായി നേരിടാനാണ് ഹൈന്ദവ സംഘടനകളുടെ തീരുമാനം. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.